വധക്കേസിൽ ജീവ വരുന്ന തടവിന് ശിക്ഷിക്കപ്പെട്ട അകത്ത് കിടക്കുന്ന കൊടിസുനി ഒഴിച്ചുള്ള എല്ലാവർക്കും എത്ര കാലം പരോൾ അനുവദിച്ച്? ഇന്ന് ഞാൻ കെ കെ രമയുമായിട്ട് സംസാരിച്ചു. അവർ നിയമസഭയിൽ രേഖാമൂലം ചോദ്യം നൽകിയിട്ടുണ്ട്, ഇതുവരെ മറുപടി കൊടുത്തിട്ടില്ല. ഈ പ്രതികൾ എത്ര കാലം പരോൾ അനുവദിച്ചു? ഇവർക്ക് എത്ര കാലം പരോൾ കൊടുത്തു? ആ ചോദ്യത്തിന് എന്താ മറുപടി കൊടുക്കാത്തത്? അനിൽജി, നിങ്ങളെല്ലാം പറയുന്നു എല്ലാം നിയമവിധേയമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ്, സംവിധാനമാണ് കേരളത്തിലുള്ളത് എന്ന് പറയുന്നു. പക്ഷേ നിങ്ങൾ എന്തുകൊണ്ട് മറുപടി കൊടുക്കുന്നില്ല? നാളെ നിങ്ങള് ഇതാത് അതാ ഈ കണ്ണൂരിലും വിയൂരിലുമായൊക്കെ കഴിയുന്ന ഈ പ്രതികളുടെ, തവനൂരും ഒക്കെ കഴിയുന്ന പ്രതികളുടെ ജയിൽ സൂപ്രണ്ടിന് വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ കൊടുക്കുന്നേ 30 ദിവസത്തിനുള്ളിൽ അതിന് മറുപടി ഇല്ല. അതാണ് നിയമം. 30 ദിവസത്തിനുള്ളിൽ അവർക്ക് എത്ര ദിവസം? പ്രിയപ്പെട്ട അസ്കർ, ഇന്ന് കെ കെ രമ എന്നോട് പറഞ്ഞതാണ് അവർ നിയമസഭയിൽ രേഖാമൂലം ചോദിച്ചു, അവർക്ക് ഇതുവരെ മറുപടി കിട്ടിയില്ല എന്ന്. ഞാൻ കള്ളം പറയുന്നതാണോ? അങ്ങനല്ല, ഞാനും സഹ കെ കെ രമയും മറ്റൊരു ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. ആ ചർച്ചയിൽ സഹ കെ കെ രമ ഇതേ ആവശ്യം, ഇതേ കാര്യം തന്നെ ഉന്നയിച്ചിരുന്നു. നിയമസഭ കെ കെ രമ ഉന്നയിച്ചിട്ട് സ്റ്റിൽ പെൻഡിങ്, ആൻസർ ഇസ് പെൻഡിങ് എന്നാണ് കാണിക്കുന്നത് എന്ന് സഹ കെ കെ രമ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഒരു സംശയം വേണ്ട കരുതിൽ. അപ്പൊ അതിൽ സഹ കെ കെ രമ പറഞ്ഞതിനോടൊപ്പം നിൽക്കാൻ ഞാൻ പറയുന്നത്, നിയമപരമായ വിവരാവകാശ പ്രകാരം അപേക്ഷ കൊടുത്താൽ ആ അപേക്ഷ 30 ദിവസത്തിനുള്ളിൽ ലഭിക്കും. നിയമസഭയിൽ നിന്ന് ലഭിച്ചില്ലെങ്കിൽ പോലും ജയിൽ സൂപ്രണ്ടിന് അത് നൽകാനുള്ള നിയമപരമായ ബാധ്യതയുണ്ട്. അത് തന്നല്ലേ മതിയാകൂ. അല്ലാതെ നമ്മള് ഈ എവിടെയോ നടക്കാൻ പോകുന്നു എന്ന പ്രതീതി ഉണ്ടാക്കുന്ന ഒരു സംഭവത്തെ സംബന്ധിച്ച് ആരും ചെയ്യാൻ ആഗ്രഹിക്കുന്നതിന് മുമ്പേ അവരെ വെറുതെ വിടാൻ പോകുന്നു എന്ന അർത്ഥത്തിൽ ഒന്ന് പറഞ്ഞോട്ടെ. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. പറയൂ സർ. ഒരു കാര്യം, ഒരു കാര്യം പറഞ്ഞോട്ടെ മിസ്റ്റർ അസ്കർ. ഒരു കാര്യം, പ്ലീസ്, ഒരു കാര്യം. ഇതിനകത്ത് വരുന്ന ഒരു വല്ല പ്രധാനപ്പെട്ട വിഷയം, ഈ 3 പേർക്ക് പരോൾ ലഭിച്ചു അല്ലെങ്കിൽ ഇവരെ വിട്ടയച്ചു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. നടക്കാതെ ഈ ഖിയാമത്ത് നാൾ നടക്കൂല, അത് വേറെ വിഷയം, നടക്കൂല. അങ്ങനെ ഒരു സംഭവം നടക്കുകയാണ് എങ്കിൽ വരാനിരിക്കുന്ന ദുരന്തം എന്താണ്? ഇതിനകത്ത് പെട്ടിരിക്കുന്ന ബാക്കിയുള്ള ഓരോ ആളുകളും ഓരോ ഘട്ടങ്ങളിലായി ഇതുപോലെ പുറത്തു വരും. ഇവിടെയാണ് പബ്ലിക് ഒപ്പീനിയൻ വളരെ പ്രധാനപ്പെട്ട ഘടകമായി തീർന്നത്. ജനം ഡിബേറ്റ് ഈ വിഷയം ചർച്ച ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണെന്നറിയോ? ഈ ഇതിനകത്ത് കിടക്കുന്ന പ്രതികളെ ഒരു കാരണവശാലും പുറത്തേക്ക് വിടരുത് എന്ന് പറയുന്ന ജനാധിപത്യ ബോധമാണ് കാണിച്ചത്. ഈ ജനാധിപത്യ ബോധത്തെ എതിർക്കുക എന്ന് പറയുന്ന ഒരു പക്ഷത്ത് നിന്നുകൊണ്ട് പിന്നെ സഖാവ് അസ്കർ അതിൽ അഭ്യാസം നടത്തരുത്. അസ്കർ, അതൊരു വലിയ ക്രൂരതയാണ്. നിങ്ങൾക്ക് കാര്യം വളരെ വ്യക്തമായി ബോധ്യമുള്ള ഒരാളല്ലേ നിങ്ങൾ, അല്ലേ? കണ്ണൂർ സെൻട്രൽ ജയിലിലെ പോലീസ് സൂപ്രണ്ടിന്, പിന്നെ ജില്ലാ ജയിൽ സൂപ്രണ്ടിന് അയാൾക്ക് പിന്നെ എന്ത് പിന്നെ ഉൾവിളിയാണ് വാസ്തവത്തിൽ ഇവരെ വിട്ടയക്കണമെന്ന് ഉള്ള ഒരു കത്തയക്കാനുള്ള കാരണം എന്താ? എന്താ കാരണമുണ്ടോ? ഇത് പുറത്തു നിന്ന് ഒരാൾ പറയാതെ ചെയ്യില്ലല്ലോ. അത് പറയുന്ന അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ ആരായിരിക്കണം? ഐദർ കേരളത്തിലെ ചീഫ് മിനിസ്റ്റർ ആയിരിക്കണം, അല്ലെങ്കിൽ പി ജയരാജനായിരിക്കണം. ഉറപ്പല്ലേ? അതിന് തർക്കം ഉണ്ടാവില്ലല്ലോ. എന്തിനാണ് ഇവരെ വിട്ടയക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അത്തരമൊരു പ്രപ്പോസൽ, അതാണ് ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, അത്തരമൊരു പ്രപ്പോസൽ വെക്കുന്നതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ കൊല നടത്തണമെന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നവർ, ഗൂഢാലോചന നടത്തിയവർ, അവർ ഇപ്പോഴും പുറത്താണ്. ഈ പുറത്തായിരിക്കുന്ന ആളുകൾ ഇവരെ ഇത്തരമൊരു അറ്റംപ്റ്റ് നടത്തിയില്ല എങ്കിൽ, അവർ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത് വിളിച്ചു പറയുകയാണ് എങ്കിൽ, ഈ പബ്ലിക്കിന് ഇവരെല്ലാരും തന്നെ ഇപ്പൊ മുഖം കീറിയിട്ടാണുള്ളത്, വേറെ വിഷയം. പക്ഷേ അവരെന്താണെന്ന് റിയലി അവരെ എക്സ്പോസ് ചെയ്യപ്പെടും. ഈ എക്സ്പോസിഷന്റെ അവസ്ഥയിൽ നിന്ന് ഒഴിവാവാനുള്ള ഏറ്റവും പ്രായോഗികമായ മാർഗം എന്താണ്? പാർട്ടി സഖാക്കളെ, അതായത് ഇത് വിശ്വസിക്കുന്ന പാർട്ടി സഖാക്കളെ പറ്റിക്കുക എന്നുള്ളതാണ്. ആ പറ്റിക്കുന്നതിന്റെ ഭാഗമായാണ് എന്ത് ചെയ്തത്? നടക്കില്ല എന്ന പൂർണ്ണ ബോധ്യമുള്ള ഒരു സംഭവം ഇതിനകത്ത് കൊണ്ടുപോയി ഇംപ്ലിമെന്റ് ചെയ്തു കൊടുത്തു. ഇവർ കൈവളർത്തി. ഇനിയിപ്പോ ഇവരെന്താണ് പറയുക? നിങ്ങൾ ഇപ്പൊ പറയുന്ന ഇതേ വാദമാണ് പറയുക. കാരണം സുപ്രീം കോടതിയുടെ വിധിയിലാണ് വരാതിരിക്കുന്നുണ്ട്, ഹൈക്കോടതി വിധി ഇവിടെ വന്നിരിക്കുന്നു. ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ ഇപ്പൊ ചർച്ചക്ക് വന്നുകൊണ്ട്, അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിലാണെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ പറയുക എന്തായിരിക്കും? ഒന്നേ നിങ്ങൾ പറയുള്ളൂ, ആ പറയുന്ന സംഭവം എന്താണ്? ഇത് നടക്കാത്ത വിഷയമാണ്. ഇതിവിടെ വരിക വഴി എന്തായി തീർന്നു? ഈ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്തിരിക്കുന്ന ആളുകൾ, ഗൂഢാലോചന നടത്തിയിരിക്കുന്ന ആളുകൾ, കോൺസ്പിറേറ്റർമാർ, ആ കോൺസ്പിറേറ്റർമാർ ആരാണെന്ന് പബ്ലിക്കിന് മുമ്പിൽ അവരുടെ നാവിൽ നിന്ന് വിളിച്ചു പറയുന്നതിന് തടയുക എന്ന് പറയുന്ന ഭയത്തിൽ നിന്നുണ്ടായിരിക്കുന്ന ഒരു ഹീനമായ നടപടിയാണിത്. ഇതാണ് അതിൽ ഏറ്റവും ജനാധിപത്യപരമായിരിക്കുന്ന വിഷയം. ഈ ജനാധിപത്യപരമായ വിഷയത്തെ ജനാധിപത്യപരമായി കാണാൻ ഹസ്കർ, കോംറേഡ് അസ്കറിന് കാണാം, പക്ഷെ കോംറേഡ് അസ്കറിന് അത് കാണാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ അത് ദുഃഖകരമാണ്, അത് വേദനാജനകമാണ്, അത് ശരിയല്ല മിസ്റ്റർ അസ്കർ. എന്റെ കയറി ചർക്കിലേ പറയാനുള്ളൂ, അത് ശരിയല്ല അസ്കർ.